ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അവിൽ വിളയിച്ചതാണ്. നാടൻ കുത്തവിൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അവിൽ വിളയിച്ചതാണ് ഇത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരൈറ്റമാണ്. പിന്നെ കുറച്ച് ദിവസം ഇത് കേടുകൂടാതിരിക്കുകയും ചെയ്യും. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവിൽ വിളയിച്ചത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കപ്പ് കുത്തരിയുടെ ചുവന്ന അവിലാണ് എടുത്തിരിക്കുന്നത്. വെളുത്ത അവിൽ എടുക്കരുത്, അതാകുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകും, ഇത്ര ടേസ്റ്റിയുമായിരിക്കില്ല. ഈ അവിലാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ കുത്തരിയുടെ അവിൽ ഒരു 3 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ തിരുമ്പിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ശർക്കര എടുത്തിട്ടുണ്ട്. കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മധുരം നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം ഈ ശർക്കര നമുക്കൊന്ന് തിളപ്പിച്ച് അരിച്ചെടുക്കണം, ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും. കറുത്ത ശർക്കരയാകുമ്പോൾ പ്രത്യേകിച്ച് അഴുക്കുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് എടുക്കാം. ഒരു കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം. ഈ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഇതിൽ അഴുക്കൊക്കെ മാറ്റി എടുക്കാം. പിന്നെ 1/2 ടീസ്പ�ൂൺ ചുക്കുപൊടി, 1/5 ഏലക്കായ എന്നിവയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് നിലക്കടല, പിന്നെ അണ്ടിപ്പരിപ്പ് എന്നിവ നുറുക്കിയത് എടുത്തിട്ടുണ്ട്. സാധാരണ പൊട്ടുകടലയാണ് ചേർക്കാറ്. എൻ്റെ കയ്യിലിപ്പോൾ പൊട്ടുകടല ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചേർക്കുകയാണ്. പിന്നെ എള്ളുണ്ടെങ്കിൽ കുറച്ച് എള്ളും ഇട്ട് കൊടുക്കാവുന്നതാണ്. കറുത്ത എള്ള് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് അരിച്ച് എടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാന് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ ഒഴിക്കാം. നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. ശേഷം അതിലോട്ട് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് വറുക്കാം. ഈ അണ്ടിപ്പരിപ്പ് വറവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി കോരി മാറ്റാം. ഈ ചുക്കുപൊടി ഇതിലിട്ടൊന്ന്, ഏലക്കയുടെയും ചുക്കിൻ്റെയും പൊടി ഇതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഈ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനി ഇതിലേക്ക് അരിച്ച് ഒഴിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി വറ്റിച്ച് എടുക്കാം. ഈ പാനി നന്നായിട്ട് വറ്റി ഒരു 100 പരുവം ആവുന്നത് വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അവിലും തേങ്ങയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് വറ്റി ഒരു 100 പരുവം ആയിട്ട്, ഒട്ടുന്ന പരുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒട്ടുന്ന പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
തേങ്ങ മുഴുവനായിട്ട് ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കാം. ഈ ശർക്കര പാനിയൊക്കെ ഇത് നന്നായിട്ട് മിക്സായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കാം. നല്ല ഏലക്കയുടെയും ചുക്കിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ ശർക്കരയൊക്കെ നന്നായിട്ട് ഈ തേങ്ങയിൽ പിടിച്ച് മിക്സായിട്ട് ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അവിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി വല്ലാതെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല, ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ അവിൽ നന്നായിട്ട് ഇതിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അവിൽ വിളയിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.